ഉത്സവവും വഴിപാടുകളും ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്രം, എന്നിരുന്നാലും ഇവിടെ എന്നും ഗണേശസ്തുതികൾ നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. ഈ ക്ഷേത്രത്തിന് 5 സഹസ്രാത്ഭുതത്തിലധികം പഴക്കമുണ്ട്. സ്വയംഭൂ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ മധൂർ മദനന്തീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാസർഗോഡ് ജില്ലയിലെ മധൂരിലാണ് മദനന്തീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരമശിവനാണ് പ്രധാന ആരാധനമൂർത്തിയെങ്കിലും സിദ്ധിവിനായക പ്രഭയാൽ അനുഗ്രഹീയമാണ് ഇവിടം. വിനായക ക്ഷേത്രങ്ങൾ പലതുണ്ടെങ്കിലും എല്ലാത്തിലും വ്യത്യസ്തമാണ് ഇവിടുത്തെ മഹാഗണപതി. വലതുഭാഗത്തേക്ക് തുമ്പിക്കൈയുള്ള ഗണപതി, കിഴക്കുഭാഗത്തേക്ക് മുഖമിരിക്കുന്ന ശിവപ്രതിഷ്ഠയ്ക്ക് സമീപമായി തെക്കുഭാഗത്തേക്ക് മുഖമായി സ്വയംഭൂവായതാണ് മധൂരിലെ സിദ്ധിവിനായകൻ. ക്ഷേത്രപ്രതിഷ്ഠകൾക്കുള്ള വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെടുന്നവയാണെങ്കിൽ ഇവിടെ ഗണപതി രൂപം മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ ഗണപതിക്കായി അഭിഷേകങ്ങളൊന്നും ഇവിടെ നടത്താറില്ല. ഉത്സവങ്ങളും വഴിപാടുകളും ഒക്കെ ഇവിടെ നടത്തുന്നത് ശിവഭഗവാനാണെങ്കിൽ കൂടിയും പ്രസിദ്ധി ആർജിച്ചത് സിദ്ധിവിനായകനാണ്. അഭിഷേകങ്ങളും നിവേദ്യങ്ങളും ഒന്നുമില്ലാതെ ഗണപതിക്ക് അപ്പം കൊണ്ട് മൂടുന്ന മൂടപ്പ സേവയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. അത്രയും പ്രധാനപ്പെട്ട സേവയാണെങ്കിൽ കൂടിയും വർഷങ്ങളിലെ ഇടവേളകളിൽ മാത്രമേ ഈ സേവ ഇവിടെ നടക്കാറുള്ളൂ. നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും മധൂർ ക്ഷേത്രം ശ്രദ്ധിക്കപ്പെട്ടു. ആനയുടെ പിൻഭാഗം എന്ന് തോന്നും വിധത്തിൽ 3 നിലകളിലായാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മനോഹരമായ ദാരുശില്പങ്ങളും ക്ഷേത്രത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പുനരുദ്ധാരണം നടന്നപ്പോഴും വാസ്തുശൈലിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിഷ്ഠ ഉള്ളതിനാൽ 5000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിനകത്തെ കിണറിലെ വെള്ളത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ഇത് തീർത്ഥമായി ഉപയോഗിച്ചാൽ തൊലിപ്പുറത്തെ അസുഖങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. പണ്ട് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കാനായി ഇവിടെ എത്തിയെന്നും ക്ഷീണിതനായ ടിപ്പു ഇതിൽ നിന്നും വെള്ളം ഉപയോഗിച്ചപ്പോൾ ആരോഗ്യവാനായെന്നും ഒക്കെയുള്ള കഥകൾ ഈ ക്ഷേത്രത്തിന് പിന്നിലുണ്ട്. ടിപ്പു വന്നതിന്റെ അടയാളമായി മേൽക്കൂരയിൽ വാളുകൊണ്ടു വെട്ടിയെന്നാണ് വിശ്വാസം. ശാന്തമായി ഒഴുകുന്ന മധുവാഹിനിപ്പുഴയോട് ചേർന്നാണ് മായിപ്പാടി രാജാവിന്റെ കീഴിൽ ഈ ഒരു ക്ഷേത്രം ഉയർന്നത്. മധുറു എന്ന സ്ത്രീക്ക് ലഭിച്ച ശിവലിംഗം സ്ഥാപിച്ച സ്ഥലം മധുറുവിന്റെ ഊരായ മധൂർ ആയ കഥയും ഈ ക്ഷേത്രത്തിന് പിന്നിൽ പറഞ്ഞു കേൾക്കുന്നു. ഉത്സവവും വഴിപാടുകളും ഒന്നുമില്ലാതെ തന്നെ ജനപ്രീതി നേടിയ മധൂർ മദനന്തീശ്വര ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.